ഇന്ന് ലോക കാഴ്ചാദിനം നിരവധി പേരുടെ കണ്ണുകളിലേക്ക് വെളിച്ചം പകർന്നു നൽകിയ ഒരു ജനകീയ ഡോക്ടറുണ്ട് തലശ്ശേരിയിൽ അതാണ് ശ്രീനി എഡക്ലോൺ ഈ ദിനത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് ഗ്രാമിക ഒരു ലക്ഷത്തിലേറെ ഇരുളടഞ്ഞ കണ്ണുകൾക്ക് ശസ്ത്രക്രിയയിലൂടെ വെള്ളി വെളിച്ചം പകർന്നു നൽകിയ ഇന്ത്യയിലെ തന്നെ അപൂർവ വ്യക്തിത്വത്തിനുടമയാണ് ഇപ്പോൾ തലശ്ശേരി കോംഡസ്റ്റ് കണ്ണാശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന കൊച്ചി സ്വദേശിയായ ഡോക്ടർ ശ്രീനി എടക്ലോൺ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പാവപ്പെട്ട ആയിരങ്ങൾക്കാണ് ശ്രീനി സൗജന്യമായി വെളിച്ചം പകർന്നു നൽകിയത് കേരള സൊസൈറ്റി ഓഫ് ഒപ്താൽമിക് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ഇദ്ദേഹം പ്രവർത്തിച്ചുവരുന്ന കാലത്താണ് ശസ്ത്രക്രിയയിലൂടെ കാഴ്ച തിരിച്ചു കിട്ടാൻ സാധ്യതയില്ലാത്ത ലോ വിഷൻ രോഗികൾക്ക് പ്രത്യേക പരിചരണ കേന്ദ്രം ആരംഭിച്ചത് പ്രളയബാധിതരെ സഹായിക്കാൻ വേണ്ടി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ ഏഴിന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുപ്പത് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയത് ഇദ്ദേഹമാണ് ഇന്ത്യയിൽ തന്നെ ഒറ്റ ദിവസം ഇത്രയധികം നേത്ര ക്യാമ്പുകൾ സംഘടിപ്പിച്ചത് അപൂർവമാണ് ദേശീയ അന്തർദേശീയ സെമിനാറുകളിൽ നേത്ര രംഗത്തെ പുത്തൻ പ്രവണതകളെ അധികരിച്ച് ഡോക്ടർ ശ്രീനി അവതരിപ്പിച്ച പ്രബന്ധങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു ഇന്ത്യൻ നേത്രരോഗ രംഗത്തെ സംഭാവനകൾക്കും പൊതുജന സേവനത്തിനുമുള്ള അംഗീകാരമായി രണ്ടു വർഷം മുമ്പേ പാരീസിൽ നടന്ന ചടങ്ങിൽ ബ്രിട്ടീഷ് ഒഫ്താൽമി എക്സലൻസി അവാർഡ് നൽകി ആദരിച്ചിരുന്നു ലോക കാഴ്ചാദിനത്തിൽ കോവിഡിന്റെ സാഹചര്യം കൂടി മുൻനിർത്തി കണ്ണിന് നൽകേണ്ട പരിചരണത്തെക്കുറിച്ച് ഡോക്ടർ പറയുന്നത് ഇങ്ങനെ ഇങ്ങനെ ഒരു ലവ് യുറൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സി നമ്മളെല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്ത് കണ്ണിനൊരു ബുദ്ധിമുട്ട് വന്നിട്ട് അതിന് ചികിത്സക്ക് തേടേണ്ടി വന്നിട്ടുണ്ട് മിക്കവാറും എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ എല്ലാവർക്കും അതിനുള്ളൊരു ഒരു ഒരു സൗകര്യം ഉണ്ട് തന്നെ പക്ഷേ ലോകത്തിൽ ഏതാണ്ട് നൂറ് കോടിയോളം ജനങ്ങൾക്ക് ഈ ഇതിനുള്ള ഒരു ഒരു കാഴ്ചക്കോ അത് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നതിനോ ഒരു ചികിത്സക്കുള്ള ഒരു സൗകര്യമില്ല അപ്പം അവരെയും കൂടി ഒരു ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അവൈലബിൾ ആക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇതിലേക്ക് ലോകത്തിലെ എല്ലാവരും കാഴ്ച പരിശോധിച്ചിരിക്കണം അല്ല കണ്ണൊന്ന് ചെക്ക് ചെയ്തിരിക്കണം ചെറിയ കുട്ടികളാവട്ടെ മുതിർന്നാവട്ടെ എല്ലാവരും പരിശോധിക്കണം പരിശോധിക്കണമെന്നുള്ള വേൾഡ് സൈഡ് ഡേയുടെ തീം പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കോവിഡുള്ള കാലഘട്ടത്തിൽ കോവിഡ് ബാധിച്ചവർ എന്തായാലും ഒന്ന് നേത്ര പരിശോധിച്ചും നടത്തിയിരിക്കണം അതാണ് പറയാനുള്ളത് ഇപ്പോൾ കണ്ണൂർ ടൗണിലെ മൽഹാരി എന്ന വീട്ടിലാണ് താമസം ഡോക്ടർ പ്രിയയാണ് ഭാര്യ ഈശോ മീനാക്ഷി മാധവ് മഹാദേവ് എന്നിവർ മക്കളാണ് ഗ്രാമിക ന്യൂസ് തലശ്ശേരി